കുറ്റ്യാടി ജാനകിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രജിലാലിന് കണ്ണീരോടെ ഉറ്റവരും ബന്ധുക്കളും ജന്മനാടുമെല്ലാം വിട നൽകിയ വാർത്തകളാണ് സോഷ്യൽ മീഡിയ നിറയെ. ഇന്നലെ വൈകുന്നേരമാണ് റജിലാലിന്റെ മൃതദേഹം സംസ്കരിച്ചത്. മൃതദേഹം സംസ്കരിക്കുവാൻ മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഭാര്യ കനികയെ രജിലാൽ മരിച്ച വിവരം അറിയിച്ചത്. ഇതറിഞ്ഞതോടെ സർവവും തകർന്ന അവസ്ഥയിലായിരുന്നു കനിക. പ്രിയപ്പെട്ടവന്റെ മുഖം അവസാനമായി കാണുവാൻ വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചപ്പോൾ ഭാര്യ കനികയുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ ചുറ്റുമുള്ളവർക്കൊന്നും കണ്ടു നിൽക്കാനായില്ല. കൂട്ടക്കരച്ചിലായിരുന്നു എങ്ങും. അച്ഛൻ കൃഷ്ണദാസും അമ്മ രജനിയും സഹോദരൻ രതുലാലും കണ്ണീരോടെ രജിലാലിന് യാത്ര മൊഴിച്ചൊല്ലി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി 7:30 മൃതദേഹം ചെങ്ങനോത്ത് കുളക്കണ്ടത്തെ വീട്ടിലേക്ക് എത്തിച്ചത്. സുഹൃത്തുക്കളും ബന്ധുക്കളുമായി വലിയ ജനാവലി അവസാനമായി രജിലാലിനെ ഒരു നോക്ക് കാണുവാനായി എത്തിയിരുന്നു. വിദേശത്തു നിന്ന് സഹോദരൻ രതുലാൽ രാത്രിയിൽ എത്തിയ ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ ദിവസം കുറ്റ്യാടിപ്പുഴയിലെ ചവറമൂഴി ഭാഗത്ത് ബന്ധുക്കൾക്കൊപ്പമെത്തി കുളിക്കാനിറങ്ങിയപ്പോഴാണ് രജിലാലും ഭാര്യ കനികയും ഒഴുക്കിൽപ്പെട്ടത്. വെള്ളത്തിൽ താഴ്ന്നുപോയ ഇരുവരെയും ആശുപത്രികളിലേക്ക് എത്തിച്ചെങ്കിലും രജിലാലിനെ രക്ഷിക്കുവാനായില്ല. 3 ആഴ്ച മുമ്പ് മാത്രമായിരുന്നു ഇരുവരുടെയും വിവാഹം. കനിക തിങ്കളാഴ്ച രാത്രി തന്നെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിരുന്നു. ഗ്രാമത്തെ മുഴുവൻ കണ്ണീർ കയത്തിൽ നിർത്തിയാണ് കടിയങ്ങാട് കുളക്കണ്ടത്തിൽ പഴുപ്പെട്ട രജിലാൽ യാത്രയായത്. 10 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് കഴിഞ്ഞ മാസം 14 പാലേരിയിലെ VP സുരേഷിന്റെ മകളും നൃത്താധ്യാപികയുമായ കനികയെ രജിലാൽ ജീവിതസഖിയാക്കിയത്. സ്കൂൾ കാലത്ത് തുടങ്ങിയ പരിചയം വേർപിരിയാൻ കഴിയാത്ത പ്രണയമായി വളർന്നപ്പോൾ ഇരു വീട്ടുകാരും അവരുടെ ആഗ്രഹത്തിന് എതിരുനിന്നില്ല. ബാംഗ്ലൂരിലെ രവാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നൃത്തത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയെത്തിയ കനികയുടെ സ്വപ്നങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു റജിലാൽ. കാലിൽ ചിലങ്ക അണിഞ്ഞ് മനോഹരമായി നൃത്തം ചെയ്യുന്ന കനികയോട് തോന്നിയ പ്രണയം ചിലങ്ക സമ്മാനിച്ചു തന്നെയാണ് റജിലാൽ തുറന്നു പറഞ്ഞത്. പഠനം പൂർത്തിയാക്കി ജോലി നേടിയ ശേഷമായിരുന്നു റജിലാൽ കനികയെ കൂടെ കൂട്ടിയത്. 10 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെ 14 മാർച്ച് ഇരുവരും വിവാഹിതരായത്. ഇരുവരുടെയും വീട്ടിന് സമീപമുള്ള ജാനകിക്കാട് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് യാത്ര പോയപ്പോഴാണ് മരണം വില്ലനായെത്തി രജിലാലിനെ തട്ടിയെടുത്തത്. ജാനകിക്കാടിന് സമീപം കുറ്റ്യാടിപ്പുഴയിൽ ചവർമുഴിയിൽ ഇറങ്ങിയപ്പോഴാണ് കാൽവഴുതി പുഴയിലേക്ക് പതിച്ചത്. കനികയും പുഴയിൽ വീണെങ്കിലും അവരെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞു. പുഴയുടെ അപകട മേഖലയാണ് ഈ പ്രദേശമെന്ന് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഇതിനു മുമ്പും ഈ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെമ്പനോടയിൽ നിന്ന് ഒഴുകിയെത്തുന്ന മൂത്താട്ടുപുഴയുടെ സംഗമസ്ഥലമായ ഇവിടെ ഒരു ചുഴിയും അടിയൊഴുക്കുമുണ്ട്. ഇത് പുറമേ നിന്ന് എത്തുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. ബാംഗ്ലൂരിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായ രജിലാൽ നാട്ടിലുണ്ടാവുന്ന സമയത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം സജീവമായിരുന്നു. ഒരുപാട് ആശിച്ച് സ്വന്തമാക്കിയ പ്രണയ ദാമ്പത്യ ജീവിതം തുടങ്ങും മുമ്പേ തന്നെ വരനെ തട്ടിയെടുത്ത വിധിയുടെ ക്രൂരതയോർത്ത് കണ്ണീർ പൊഴുക്കുകയാണ് ഒരു നാട്. മലപ്പുറം സ്വദേശികളായ റിയാസും ഖാദറും അഷ്റഫും അവസോചിതമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ചവറമൊഴി പുഴത്തീരത്ത് 2 പേരുടെ മൃതദേഹം ഉണ്ടാകുമായിരുന്നു. ദമ്പതികളായ രജിലാലും കനികയും മുങ്ങിത്താഴുമ്പോൾ കുറുങ്ങാട്ടിൽ റിയാസ് എന്ന ടിപ്പർ ലോറി ഡ്രൈവർ വാഹനം ഓടിച്ചു വരികയായിരുന്നു. പുഴയോർത്തു നിന്നുള്ള നിലവിളി കേട്ട് റിയാസ് ലോറി നിർത്തി ഓടി പുഴകിൽ ചാടി കനികയെ രക്ഷപ്പെടുത്തി. അപ്പോഴേക്കും ഖാദറും അഷ്റഫും സഹായത്തിനെത്തി. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ